എല്ലാവർക്കും മറ്റൊരു വീഡിയോ ടൂട്ടോറിയലേക്ക് സ്വാഗതം എൻ എം എം എസ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി സ്കോളർഷിപ്പിന് അർഹത നേടിയ കുട്ടികൾ ഈ വർഷം മുതൽ വൺ ടൈം രജിസ്ട്രേഷൻ ഒ ടി ആർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ഈ ഒ ടി ആർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് പ്രകാരം ഒ ടി ആർ രജിസ്ട്രേഷൻ എല്ലാവരും തന്നെ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഈ ഒ ടി ആർ രജിസ്ട്രേഷൻ നടപടിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇത് സംബന്ധിച്ച് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ പിന്നീട് ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒ ടി ആർ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം പ്ലേ സ്റ്റോർ തുറന്നതിന് ശേഷം സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് എൻ എസ് പി ഒ ടി ആർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് താഴെ എൻ എസ് പി ഒ ടി ആർ എന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമതായി ഇൻസ്റ്റാൾ ചെയ്യേണ്ട മറ്റൊരു ആപ്ലിക്കേഷനാണ് ആധാർ ഫെയ്സ് ആർ ഡി ആധാർ ഫെയ്സ് ആർ ഡി എന്ന് സെർച്ച് ചെയ്യുക ആ സെർച്ച് ചെയ്ത് വരുന്ന ആ ഒരു റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണാം ആധാർ ഫേസ് ആർ ഡി ഈ ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യുക ഈ രണ്ട് ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഒ ടി ആർ രജിസ്ട്രേഷനിലേക്ക് കിടക്കുന്നത് ആദ്യമായി ഓപ്പൺ ചെയ്യേണ്ടത് എൻ എസ് പി ഒ ടി ആർ എന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഈ ആപ്ലിക്കേഷനിൽ മൂന്ന് ഭാഗങ്ങൾ കാണാം ലോഗിൻ രജിസ്റ്റർ ഇ കെ വൈ സി ബൈ ഫേസ് ഒതൻ്റിഫിക്കേഷൻ ഇതിൽ നടുക്ക് കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിന് ശേഷം വരുന്ന നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം ഇതിൻ്റെ അവസാന ഭാഗത്ത് രണ്ട് ഭാഗങ്ങളിൽ ടിക്ക് നൽകാനായിട്ടുണ്ട് ടിക്ക് നൽകിയതിനു ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ഭാഗത്ത് മൊബൈൽ ഫോൺ നമ്പർ തെറ്റുകൂടാതെ കൃത്യമായി നൽകുക ഫോൺ നമ്പർ നൽകിയതിന് ശേഷം സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഒ ടി പി താഴെ കാണുന്ന എൻറ്റർ ഒ ടി പി എന്ന ഭാഗത്ത് എൻറ്റർ ചെയ്യുക തുടർന്ന് താഴെ ലഭിക്കുന്ന ക്യാപ്ചേ കോഡ് അതും തെറ്റുകൂടാതെ എൻറ്റർ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് ചോദിക്കുന്ന ആധാർ നമ്പർ എൻറ്റർ ചെയ്യാനുള്ളൊരു ഭാഗമാണ് ഇവിടെയും ആധാർ നമ്പർ തെറ്റുകൂടാതെ എൻറ്റർ ചെയ്ത് നൽകുക അതിനുശേഷം സെൻഡ് ഒ ടി പി നൽകി ലഭിക്കുന്ന ഒ ടി പി താഴെ നൽകി വീണ്ടും ക്യാപ്ചെ കോഡ് എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് നൽകുക തുടർന്ന് പേജ് ലോഡ് ചെയ്തു വരുന്നു ഇപ്പോൾ നിങ്ങളുടെ ചിത്രം അവിടെ കാണാനായിട്ട് സാധിക്കും അതിന് താഴെ വശത്തായിട്ട് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരും ഇമെയിൽ ഐ ഡിയും നൽകി താഴെ കാണുന്ന ക്യാപ്ചേ കോഡും എൻറ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഒൻപതാം ക്ലാസ് ഒഴികെയുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ ഒരു ഒരു റെഫറൻസ് നമ്പർ യു ആർ ഓൾറെഡി രജിസ്റ്റർഡുന്ന എന്നൊരു റെഫറൻസ് നമ്പർ ആയിരിക്കും ലഭിക്കുക ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ റെഫറൻസ് നമ്പർ തന്നെ ലഭിക്കും യു ആർ ഓൾറെഡി രജിസ്റ്റർഡുന്ന എന്നൊരു മെസ്സേജ് ഉണ്ടാവില്ല എന്നത് മാത്രം ഈ ഒരു നമ്പർ നമുക്ക് ഇനി ആവശ്യം വരുന്നതാണ് അത് കൃത്യമായി ഒന്ന് കുറിച്ചെടുക്കുക കുറച്ചെടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും ഒ ടി ആറിലേക്ക് കടന്നു വരാം ഒ ടി ആറിലെ ഇ കെ വൈ സി ബൈ ഫേസ് ഒതൻറ്റിഫിക്കേഷൻ എന്ന ഭാഗത്താണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ഇ കെ വൈ സി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്ന ആ ഒരു റെഫറൻസ് നമ്പർ ഇവിടെ നൽകുക റെഫറൻസ് നമ്പർ നൽകി സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുന്നവർ ഒ ടി പി ലഭിക്കും ഈ ഒ ടി പിയും എൻറ്റർ ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ചേ കോഡും എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൊസീഡർ ഫോർ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന് കാണാം ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലാണ് തുടർന്നുള്ള ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രൊസീഡിയർ ഫോർ ഫേസ് ഒതൻറ്റിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു കുറച്ച് നിർദ്ദേശങ്ങൾ കാണാനായിട്ട് സാധിക്കും ആ നിർദ്ദേശങ്ങൾ എഗ്രി ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് തുറന്നു വരികയായി ഇതിൻ്റെ ക്യാമറ ബാക്ക് ക്യാമറ ആക്കിയതിനു ശേഷം കുട്ടിയുടെ നേരെ പിടിക്കുക കുട്ടിയുടെ നേരെ പിടിച്ചതിനു ശേഷം കണ്ണ് തുറന്ന് അടയ്ക്കാനായിട്ട് നിർദ്ദേശിക്കുക ഒരു പച്ച നിറം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ആ ഒരു ഫേസ് അതെൻ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുക തുടർന്ന് ഒരു ഒ ടി ആർ നമ്പർ നമുക്കവിടെ ദൃശ്യമാവും ഇത് ഫോണിലേക്ക് മെസ്സേജായി ലഭിക്കുകയും ചെയ്യും ആ ലഭിച്ചിരിക്കുന്ന ആ ഒരു ഒ ടി ആർ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം അതോടൊപ്പം തന്നെ മെസ്സേജായി ലഭിച്ചിരിക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ട് ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് ആ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒ ടി ആർ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ഡാവുന്നതാണ്